ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ. ഇനി ആ വെള്ളത്തിലേക്ക് ഞാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ പാത്രം കഴുകുന്നത്, അതും സ്പോഞ്ചും കൂടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം കിച്ചണിലല്ലേ. അപ്പം നമ്മൾ ഡെയിലി പാത്രം കഴുകുമ്പോൾ അതിനകത്ത് ഒരുപാട് അണുക്കളും അഴുക്കും ഒക്കെ കാണും അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോഴത്തേന് അതിനകത്ത് അണുക്കളൊക്കെ നിറയെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അണുക്കളും അഴുക്കും ഒക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലിങ്ങനെ മുക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ ഇതിനകത്ത് അഴുക്കും അണുക്കളൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി ഒന്നും നമ്മളിത് ചെയ്തില്ലെങ്കിലും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ കിച്ചൺ സിങ്കിൽ രാത്രിയിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മൾ എക്സ്പയറി കഴിഞ്ഞ പൗഡർ ആയാലും നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതാണേലും മതി. ഇതുപോലെ ഒന്ന് അതിൻ്റെ ഹോളിലും ചുറ്റിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ രാത്രി സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന പാറ്റയും ഉറുമ്പും എട്ടുകാലി അതുപോലെ എന്താ പഴുതാരയൊന്നും അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരത്തില്ല കേട്ടോ. അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും രാവിലെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഹാൻഡ് വാഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 4-5 ഡ്രോപ്സ് ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയോടെ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ വേണേലും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഷാംപൂ ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഹാൻഡ് വാഷാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് എത്ര ആവശ്യം നമുക്ക് സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. വെള്ളവും കൂടുതൽ വെള്ളവും കൂടുതൽ വിനാഗിരിയും ഡിഷ് വാഷൊക്കെ നമ്മുടെ എന്താ പറയുക ഹാൻഡ് വാഷൊക്കെ എടുക്കുക കേട്ടോ. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എല്ലാം യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉജാലയാണ്. നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഉജാലയും ഈ വിനാഗിരിയൊക്കെ. ഞാനൊരു 3-4 ഡ്രോപ്സ് ഉജാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് നല്ല കളർ വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ ഈ ഉജാലയല്ലേ. അപ്പം നമ്മളിത് ഇത് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പാത്രങ്ങളായാലും അതുപോലെ നമ്മുടെ ബാത്റൂമും വാഷ് ബേസിനൊക്കെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബോട്ടിലേക്ക് ക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഡിഷ് വാഷിൻ്റെ ഒരു ബോട്ടിലേക്കാണ് കേട്ടോ ഇത് ആക്കി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ നമ്മൾ ഫസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസിനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ബാത്റൂമിലെ വാഷ് ബേസിനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈപ്പിലും ചുറ്റിനും എല്ലായിടത്തും ഇതൊന്നും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതേസമയം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ തന്നെ നമുക്കിതൊരു സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്താൽ അതിൻ്റെ അകത്തുള്ള അഴുക്കും കറകളും അതുപോലെ മഞ്ഞക്കറിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഈസി ആയിട്ട് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. ഈസി ആയിട്ട് മഞ്ഞക്കറിയൊക്കെ പോയി കിട്ടും. ആ പൈപ്പിലുണ്ടാകുന്ന നമ്മൾ വെള്ളം വീണിട്ടുണ്ടാകുന്ന ഒരു പാടും കറകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും കേട്ടോ. ഇത് വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമ്മുടെ ആ വാഷ് ബേസും വൃത്തിയായി കിട്ടും. അതുപോലെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങളും പഴയ പാത്രങ്ങളൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ മുക്കിയിട്ടാൽ നമുക്കതൊന്ന് നന്നോലെ തേച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അതുപോലെ ഗ്ലാസ്, കപ്പ്, നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രങ്ങളായാലും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നമുക്ക് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വാഷ് ബേസും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഴുക്കും കറകളും മഞ്ഞക്കറിയൊക്കെ പോകാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അടുത്ത ഞാൻ കുറച്ച് സൊല്യൂഷൻ ആ ഈ ഒരു നമ്മൾ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ കേട്ടോ. അത് ചുറ്റിനും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അകത്തുള്ള കറകളും അഴുക്കും മഞ്ഞക്കറിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ പോയി കിട്ടും കേട്ടോ. അതുപോലെ ഈ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ തുരുമ്പ് കറിയൊക്കെ കാണും ചിലപ്പം വാഷ് ബേസിനിലും ഇതുപോലെ ക്ലോസറ്റിലൊക്കെ. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വിട്ടാൽ മതി, നമ്മുടെ ക്ലോസറ്റ് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പം ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.